വിദേശവേദിയിൽ ഭാരതത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് രാഹുൽ. ചൈനയെ പ്രശംസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. ഉൽപാദന രംഗത്ത് ചൈന കഴിവ് തെളിയിച്ചു. ഉൽപാദന രംഗത്ത് ഭാരതത്തിന്റെ നയങ്ങൾ പരാജയമെന്നും രാഹുൽ. അമേരിക്കയിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം. And if you look today, China is dominating global production. You go to India, you look at the phones, you look at the furniture, you look at clothes, you see on the back, made in China. It's a fact. India has an employment problem. But there are many countries in the world that don't really have an employment problem. China certainly doesn't have an employment problem. Vietnam doesn't have an employment problem. So there are places on the planet that are not struggling with unemployment. There's a reason. കൂടുതലുമായി ജിഷ്ണു കൃഷ്ണൻ, ഐസൻ ജോസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവന തന്നെയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോൾ വിദേശ വേദിയിൽ ഏത് തരത്തിലായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശങ്ങൾ? കെ പി സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല ഭാരതത്തെ അപമാനിച്ചുകൊണ്ട് രാഹുൽ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസ്താവന നടത്തുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട്, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അപമാനിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ സംസ്കാരത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ രാഹുൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ്, എം പി എന്നതിനപ്പുറത്തേക്കും ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി കൂടി വഹിക്കുന്ന വ്യക്തിയാണ് രാഹുൽ. ആ രാഹുലാണ് അമേരിക്കയിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ഭാരതത്തെ അപമാനിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ചൈനയെ പ്രശംസിച്ചുകൊണ്ടുമുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഉൽപാദന രംഗത്ത് ഇന്ന് ചൈന കഴിവ് തെളിയിച്ചു. ചൈന മുൻപന്തിയിൽ നിൽക്കുകയാണ്. എന്നാൽ ഭാരതത്തിൽ ഉൽപാദന രംഗത്തെ നയങ്ങൾ പരാജയമാണ് എന്നും ഭാരതം അത്തരം നയങ്ങൾ കണ്ടുപഠിക്കണം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രതികരണമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഉൽപാദന മേഖലയിൽ ഭാരതം എത്രത്തോളം മുന്നേറ്റം ഈ ഒരു കാലഘട്ടത്തിൽ കൈവരിച്ചു എന്നുള്ളത് വിവിധ കണക്കുകൾ നമുക്ക് മുൻപിലുണ്ട്. മുൻപ് വിവിധ മേഖലകളിൽ, അതിൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഇറക്കുമതിയെ ആശ്രയിച്ചായിരുന്നു ഭാരതം മുൻപോട്ട് പോയിരുന്നത് എങ്കിൽ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ കയറ്റുമതി വർദ്ധിപ്പിച്ച രാജ്യമായി, അതായത് മുൻപ് ഇറക്കുമതിയായിരുന്നു കൂടുതലെങ്കിൽ അതിനു പകരം രാജ്യത്തിനകത്ത് വിവിധ മേഖലകളിൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിച്ച രാജ്യമായി ഭാരതം മാറുകയും അത് മുഖേന സാമ്പത്തിക മേഖലയിൽ വലിയ വളർച്ച കൈവരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ ഉൽപാദന ശേഷിയെ അപമാനിച്ചുകൊണ്ടും അതിനെ താഴ്ത്തി കെട്ടിക്കൊണ്ടും ഒപ്പം ചൈനയെ പ്രശംസിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ. ഇവിടെ അമേരിക്കയിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് ഇത്തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങൾ രാഹുലിന്റെ ഭാഗത്തിനുമുണ്ടായത്. അതായത് വിദ്യാർത്ഥികൾ ഈ ലോകത്തിന്റെ ലോകക്രമത്തെ വളരെ ഗൗരവത്തോടെ, വളരെ കൗതുകത്തോടെ, വളരെ ആകാംക്ഷയോടെ വിലയിരുത്തുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ ഇത്തരത്തിൽ രാഹുൽ ആവർത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കെ പി, പ്രതിഷേധത്തിനപ്പുറത്തേക്ക് ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്കിലും ഉൽപാദന നിരക്കിലും നിലവിലെ നമുക്ക് മുൻപിലുള്ള, പൊതുസമൂഹത്തിന് മുൻപിലുള്ള കണക്കുകളെ അവഗണിച്ചുകൊണ്ട്, ആ കണക്കുകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് തെറ്റായ പ്രസ്താവന രാഹുൽ വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് ഭാരതത്തിനെതിരെ നടത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഭാരതത്തിന് സാധിച്ചു, സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ഒപ്പം സാമ്പത്തിക വളർച്ചാ നിലക്ക് രാഹുൽ ഈ വേദിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഭാരതത്തിന് ഒരിക്കലും 4.5% മുകളിലേക്ക് സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് മികച്ച സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉറപ്പാക്കിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടുള്ള ആ പ്രയാണം ഭാരതം നടത്തുന്നു. അതിൽ ഓരോ ഭാരതീയരും വലിയ അഭിമാനം കൈക്കൊള്ളുന്നു. ഭരണകക്ഷികൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആരാണോ രാജ്യത്തിന് ഭരണ നേതൃത്വം നൽകുന്നത് അതിനപ്പുറത്തേക്ക് ഭാരതം എന്നുള്ള നമ്മുടെ രാജ്യം ഉൽപാദന രംഗത്തും സാമ്പത്തിക മേഖലയിലും ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്നു എന്ന് വലിയ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ രാജ്യം എല്ലാ തരത്തിലും കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തിനും ഇത്തരത്തിൽ നിരാശാജനകമായൊരു പരാമർശം ഉണ്ടായത് എന്നതാണ്
ഏറെ ശ്രദ്ധേയം, അതിൻ്റെ വസ്തുതയുടെ ഗൗരവവും അവർ തന്നെയാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്ക് ദിനം ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഇവിടെ വിദേശ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പരാമർശങ്ങൾ രാഹുലിന്റെ ഭാഗത്തിനുമുണ്ടായി. ഇവിടെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളാണെന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഈ തുടർച്ചയായി സാമ്പത്തികമായി രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ IMF പോലും നിരക്കുകളിൽ മാറ്റം വരുത്തിയത് ഇവിടെ നമുക്ക് ശ്രദ്ധേയമാണ്. സാമ്പത്തിക വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ പോലും ലോകബാങ്കിൻ്റെ ഭാഗത്തിനടക്കം ഉണ്ടാകുമ്പോൾ ലോകം തന്നെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ വളർച്ച സാമ്പത്തികമായും എല്ലാ തരത്തിലുമുള്ള വളർച്ച അംഗീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനമുണ്ടാകുന്നത്, പരാമർശമുണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് 3 ദിവസങ്ങൾക്ക് മുൻപാണ് IMF ഇക്കാര്യം സംബന്ധിച്ച് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് IMF പ്രവചനം പുറത്തു വന്നത്. അതായത് രാജ്യത്തിന്റെ GDP വളർച്ചാ നിരക്ക് അടുത്ത വർഷം, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം 7% എത്തുമെന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ 7% വളർച്ചാ നിരക്ക് കൈവരിക്കും ഭാരതത്തിന്റെ എക്സ്പോർട്ട് എന്ന് വളരെ, ക്ഷമിക്കണം, GDP എന്ന് വളരെ കൃത്യമായി IMF പ്രവചിക്കുകയും അത് ഉയർത്തിയത്, അത് IMF ഈ വർഷത്തെ കണക്കുകൾ നേരത്തെ ഉണ്ടായിരുന്നത് 6.6 ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും 0.4% ഉയർത്തിയാണ് വളരെ കൃത്യമായ ഒരു കണക്ക് IMF പുറത്തുവിടുകയും ചെയ്തത്. 8.2 വളർച്ചാ നിരക്ക് കൈവരിക്കും എന്നാണ് വളരെ കൃത്യമായ നിലപാട്. 8.8% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് തന്നെയാണ് IMF വ്യക്തമാക്കിയത്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുക, ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ അബദ്ധജഡിലമായ ഈ വർത്തമാനം എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. തീർച്ചയായും ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്നത് മറ്റൊരു പ്രധാന കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പൊതുസഭയുടെ, അതായത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ഉത്തരവാദിത്വരഹിതമായ ഇത്തരം നിലപാടുകൾ സ്വന്തം രാജ്യത്തിന്റെ അടിസ്ഥാന കണക്കുകൾ, റിസർവ് ബാങ്കിന്റെ പോലും കണക്കുകളും റിസർവ് ബാങ്കിന്റെ പ്രസ്താവനകളും കൃത്യമായ ടാർഗറ്റുകളെല്ലാം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ കണക്കുകൾ കൃത്യമായി പുറത്തു വരുന്ന വിവരവിഷയങ്ങളിൽ പോലും 4.5% കൂടുതൽ ഭാരതം വളർച്ച കൈവരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി എവിടെയാണ് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇവിടെയാണ് ഈ രാഹുലിന്റെ മുൻപുണ്ടായിരുന്ന വിവാദ പരാമർശങ്ങളും ശ്രദ്ധ നേടുന്നത്. ചൈനയെ അടക്കം പ്രകീർത്തിക്കുന്ന, പാകിസ്ഥാനെ അടക്കം പ്രകീർത്തിക്കുന്ന ചില പ്രസ്താവനകളാണ് രാഹുൽ ആവർത്തിക്കുന്നത്. അതായത് ഇന്ത്യാവിരുദ്ധ നയങ്ങൾ തന്നെയാണ്, രാജ്യവിരുദ്ധ നയങ്ങൾ തന്നെയാണ് വിദേശങ്ങളിൽ പോലും രാഹുൽ ആവർത്തിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമല്ലേ? ആ നിമിഷത്തെ കയ്യടി നേടുക എന്നത് മാത്രമാണ് സുരേഷ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിമിഷം, അതാ പറയുന്ന നിമിഷം എന്തെങ്കിലും കയ്യടി നേടുക, അതിന് ഏതെങ്കിലും വാർത്താ പ്രാധാന്യം നേടുക എന്നതിലപ്പുറം ഒരു പ്രസ്താവനയ്ക്കും അതീവ ഗൗരവമായ ചർച്ചാ വിഷയമായി അത് വളർന്നു വരേണ്ടതുണ്ട്. അത്തരത്തിൽ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നൊരു താല്പര്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും അദ്ദേഹം കാണിക്കുന്നില്ല എന്ന ഒരു നിരുത്തരവാദപരമായ നിലപാടിന്റെ അവസാനത്തെ ഉദാഹരണമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. തീർച്ചയായും ഓരോ കണക്കുകളും ജിഷ്ണുവിലേക്കും എത്തി. ഇപ്പോൾ BJP നേതാവ് ശ്രീ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, വിദേശവേദിയിലാണ് ഭാരതത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ രാഹുൽ ആവർത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചൈനയെ പ്രശംസിച്ചുകൊണ്ടാണ്, ഉൽപ്പാദന രംഗത്ത് ചൈന കഴിവ് തെളിയിച്ചു, ഉൽപ്പാദന രംഗത്ത് ഭാരതത്തിന്റെ നയങ്ങൾ പരാജയമെന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥിരം സ്വഭാവമായി, സവിശേഷതയായി രാജ്യത്തെ വിദേശവേദികളിൽ അപമാനിക്കുക, ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ചരിത്ര വസ്തുക്കൾ മറന്നുകൊണ്ടും അതിന്റെ കണക്കുകൾ ഉദ്ധരിക്കാതെയും മറന്നുകൊണ്ടുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്ന്, ഞാൻ ചൈനയുടെ ഒരു ഉൽപ്പാദന മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ ആ കാലം എന്ന് പറയുന്നത്, അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനും മുത്തച്ഛിയും അച്ഛനും ഒക്കെയാണ് ഈ രാജ്യം ദീർഘകാലം ഭരിച്ചത്. അപ്പൊ ചൈനയോടൊപ്പം നിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൽ ഗ്രോത്ത് കാണണം, വളർച്ച വരണം, ഉൽപ്പാദന മേഖലയിൽ വളർച്ച ഉണ്ടാകണം എന്ന അടിസ്ഥാന തത്വം ലംഘിച്ചുകൊണ്ട് രാജ്യത്തെ പിന്നോട്ടടിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങൾ തുടക്കം കുറിച്ചതും അതുമായി മുന്നോട്ട് പോയതും അത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ തെറ്റുകൾ തിരുത്തപ്പെട്ടതെന്നാണ്? അദ്ദേഹത്തിന്റെ കുടുംബം രാജ്യത്ത് അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം നരസിംഹറാവു എന്ന് പറയുന്ന ദക്ഷിണേന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ ഗ്ലോബലൈസേഷന് വേണ്ടി, ലിബറലൈസേഷന് വേണ്ടി, പ്രൈവറ്റൈസേഷന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടത്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിലേക്ക് ധാരാളമായി വിദേശ നിക്ഷേപം വരുന്നതും ഇവിടെ ഉൽപ്പാദന മേഖലയിൽ കുതിച്ചാട്ടം ഉണ്ടാകുന്നതും. അതിന്റെ ഒരു തുടർച്ചയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത്.
നമ്മുടെ ഉൽപ്പാദന മേഖല വളരെയധികം പിന്നീട് ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ രാജ്യം കയറ്റുമതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം മാത്രമാണ്. അതായത് നെഹ്റു കുടുംബം എന്നാണോ അധികാരത്തിന് പുറത്തു പോയത്, അതിനുശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ആരംഭിക്കുന്നത്. അതിനുമുമ്പ് ഇന്ത്യയുടെ വളർച്ചയെ സിന്ധു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവഹേളിക്കപ്പെട്ടിരുന്നു. നെഹ്റുവിന്റെ ഭരണകാലത്ത് തെറ്റായ സാമ്പത്തിക നയങ്ങൾ, നെഹ്റുവിന്റെ ഒരിക്കലും നടക്കാത്ത ഒട്ടോപ്യൻ ആശയങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ഇവിടുത്തെ തെറ്റായ സാമ്പത്തിക നയം മൂലം ഇന്ത്യയുടെ വളരെ ചെറിയ ഈ സാമ്പത്തിക വളർച്ചയെ, നെഹ്റുവിയൻ കാലത്തെ സാമ്പത്തിക വളർച്ചയെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിൽ മാറ്റം ഉണ്ടായത്. ഇനി ഉൽപ്പാദന മേഖലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഇന്നിപ്പോ ആപ്പിളിന്റെ ഐഫോൺ 16 മോഡൽ ഇറങ്ങാൻ പോവുകയാണ്, ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ലോകത്ത് നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളിൽ വലിയൊരു വിഭാഗത്തെ ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വലിയ മുന്നേറ്റം, നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ഇവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ഇവിടുത്തെ ചിപ്പ് നിർമ്മാണ മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ മുന്നേറ്റം മാനുഫാക്ചറിംഗ് സെക്ടറിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ശരിയാണ്, ചൈനയ്ക്ക് ദീർഘകാലമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൈന മുന്നേറ്റം ഉണ്ടാക്കിയ സമയത്ത് രാജ്യം ഭരിച്ചിരുന്നതാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോടുള്ള ഒരു വൈരാഗ്യത്തിന്റെ കാരണം, അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നതിന്റെ കാരണം, അദ്ദേഹമാണല്ലോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടത്, MOU ഒപ്പിട്ടത്. അപ്പൊ ചൈനീസ് താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി. ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ വിടുപണിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അവരെ ഒപ്പിട്ടിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിടുപണി നടക്കുന്നത്. ബീജിംഗ് ഒളിമ്പിക്സിന്റെ സമയത്ത് ബീജിംഗിൽ പോയി കോൺഗ്രസ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അത് പരസ്യമായിട്ടുള്ള കാര്യമാണല്ലോ, അത് നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരം സാഹചര്യം നിലനിൽക്കെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട്, ഇപ്പൊ മാത്രമല്ല ഡോക്ലമിൽ ഇന്ത്യ ചൈന ഭടന്മാർ മുഖാമുഖം നിൽക്കുന്ന സമയത്ത്, ഇന്ത്യയും ചൈനയും ബൈലാറ്ററൽ ഡിസ്കഷൻസ് നിർത്തിവെച്ച സമയത്ത് ചൈനീസ് അംബാസഡറെ ആതിഥേയത്വം സ്വീകരിച്ച് ഡൽഹിയിലെ ചൈനീസ് കോൺസുലേറ്റിൽ പോയതാരാ? രാഹുൽ ഗാന്ധിയല്ലേ? ഇത് ഒന്നാമത്തെ കാര്യമല്ലോ, എത്രയോ കാലമായി രാഹുൽ ഗാന്ധി ഇത് ചെയ്യുന്നു. ഇത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടേത് അങ്ങേയറ്റത്തെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. നിരവധി വേദികളിൽ അദ്ദേഹം ഇന്ത്യയെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ഈ രാജ്യം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ലോകബാങ്ക് അടക്കം ആ ഇന്ത്യയുടെ വളർച്ച അംഗീകരിക്കുന്നു, പ്രശംസിക്കുന്നു. ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യയെ അത്തരത്തിലുള്ള ഒരു വാഴ്ത്തലുകൾ നടത്തുന്നു. ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പഴയതുപോലെയല്ല, ഒരു MP അല്ല, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത. അല്ലേ, മാത്രമല്ല ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഫോറിൻ റിസർവ്സ് ഇന്ത്യയുടെ ഹയ്യസ്റ്റ് ആണ്, വേൾഡ് ഇന്ത്യയുടെ റെക്കോർഡ് ഫോറക്സ് റിസർവ് ആണ് ഇപ്പൊ ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ കരുതൽ ധനശേഖരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പൊ റെക്കോർഡാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി ഇത്ര ശക്തിയാർജിച്ചൊരു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഇകഴ്ത്തുക എന്നുള്ളതൊരു നയമാക്കി സ്വീകരിക്കുകയും, നിങ്ങൾ നരേന്ദ്രമോദി എതിർത്തോളൂ, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ എതിർത്തോളൂ, BJP എതിർത്തോളൂ, BJPയുടെ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിച്ചോളൂ, നമുക്ക് ആർക്കും പരാതിയില്ല. പക്ഷെ എന്തിനാണ് ഇന്ത്യയെ അപമാനിക്കുന്നത്? എന്തിനാണ് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത്? നമ്മുടെ രാജ്യം എല്ലാവരുടേതുമല്ലേ? ഇവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ വിഖ്യാതമായിട്ടൊരു പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താ അടൽജി എന്താ പറഞ്ഞത്? സർക്കാരുകൾ വരും പോകും, പാർട്ടികൾ ഉണ്ടാകും പിളരും, പക്ഷെ രാജ്യം നിലനിൽക്കണം, രാഷ്ട്രം നിലനിൽക്കണം. ആ രാഷ്ട്രം നിലനിൽക്കണം ഒരു ബോധമല്ലേ രാജ്യത്തുള്ള പ്രതിപക്ഷ നേതാവിനും ഭരണപക്ഷ നേതാവിനും ഒക്കെ വേണ്ടത്? നോക്കൂ, ഇവിടെ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. നരസിംഹറാവു ഭരിക്കുന്ന കാലത്ത് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനിൽ പ്രമേയം വന്ന സമയത്ത്, പാകിസ്ഥാൻ ഐക്യരാഷ്ട്രത്തിൽ പ്രമേയം കൊണ്ടുവന്ന സമയത്ത്, അന്ന് നരസിംഹറാവു ഇവിടെ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അയച്ചത് ആരെയാണ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ അടൽ ബിഹാരി വാജ്പേയി ആണ് ന്യൂയോർക്കിൽ പോയി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നത്. പാകിസ്ഥാന്റെ വാദമുഖങ്ങളെ വളരെ കണിശമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തച്ചുടച്ചുകൊണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയശ്രീലാളിതനായി അടൽ ബിഹാരി വാജ്പേയി ഡൽഹിയിൽ വന്നിറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് രാജ്യം കൊടുത്ത സ്വീകരണമെന്നാണ്. വിദേശികൾ അത്ഭുതപ്പെടുകയായിരുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ വരുന്നത്? അത്ഭുതമായിരുന്നു. പക്ഷേ അതായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന സ്വയം സേവകനിൽ, രാജ്യസ്നേഹിയിൽ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം അങ്ങനെയല്ലേ രാജ്യം മുന്നോട്ട് പോകേണ്ടത്? രാജ്യത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടുണ്ടോ? രാഷ്ട്രീയമായിട്ട് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. പിണറായി വിജയനും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അതല്ലെങ്കിൽ താക്കറെയും ചന്ദ്രബാബുവും നിതീഷ് കുമാറും ഒക്കെ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഉണ്ടായിക്കോട്ടെ. പക്ഷേ അതിലപ്പുറം
രാജ്യത്തിന്റെ താല്പര്യം വരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ? വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശബ്ദമല്ലേ പുറത്തു വരാൻ പാടുള്ളൂ? വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ അവഹേളിക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മര്യാദയല്ലേ? ആ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമല്ലേ ഇവിടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്? ഇത് അങ്ങേയറ്റത്തെ അപലപനീയമാണ്. കോൺഗ്രസിനുള്ളിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു ദേശസ്നേഹി ഉണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്, ആ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ദേശസ്നേഹികളായിട്ടുള്ള ആളുകളുണ്ട്, അവർ ഇത് തുറന്ന് എതിർക്കാൻ തയ്യാറാകണം, പരസ്യമായിട്ട് എതിർക്കാൻ തയ്യാറാകണം. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ രാഹുൽ ഗാന്ധി നിന്നുണ്ടാകുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ. രാജ്യമാണ് പ്രധാനം, പാർട്ടി പിന്നീട്, വ്യക്തി അവസാനം മാത്രമേ വരുന്നുള്ളൂ, പൗരൻ അവസാനമേ വരുന്നുള്ളൂ. രാജ്യം പ്രധാനമാണ്, അതിനുശേഷമാണ് പാർട്ടി ഉള്ളത്, അതിനുശേഷമേ വ്യക്തി വരുന്നുള്ളൂ എന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ എല്ലാം തയ്യാറാകണം. രാജ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കുകയുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വിഘടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്ത് പാർട്ടി, എന്ത് പാർലമെന്റ്, എന്താ സംഭവിക്കുന്നത് ഇവിടെ, എന്താ ഉണ്ടാവുക? അതുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അങ്ങേയറ്റം അവഹേളനപരമായിട്ടുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. യെസ്, വളരെ നന്ദി ശ്രീ സന്ദീപ് ആര്യ. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിലും രാഹുലിന്റെ വിവാദ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വസ്തുതയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള വിലയിരുത്തലാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തിനും ഉണ്ടായതെന്നുള്ള വിമർശനവും പ്രതിഷേധവും തന്നെയാണ് ശക്തമാകുന്നത്. ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനകം ഉയർന്നു കഴിഞ്ഞത്. രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള, അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇതിനു മുമ്പും രാഹുൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെയും കൃത്യമായ പ്രതിഷേധം വോട്ടുകളായി പൊതുസമൂഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാഠം പഠിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അടിവരയിടുകയാണ്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിലെ ബി ജെ പിയുടെ ഭാഗത്തിനും എത്രത്തോളം പ്രതിഷേധം ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞു, പ്രതിഷേധം എത്രത്തോളം പൊതുസമൂഹത്തിന്റെ ഭാഗത്തിനടക്കം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കെ പി, രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് നേരത്തെ പോലെ എം പി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുകയാണ് രാഹുൽ. ആ രാഹുലാണ് അമേരിക്കയുടെ മണ്ണിൽ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിന്റെ ഉൽപ്പാദന ശേഷിയെയും സാമ്പത്തിക വളർച്ചയെയും അപമാനിച്ചുകൊണ്ട് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അതേ വേദിയിൽ ചൈനയെ പ്രശംസിച്ചുകൊണ്ടും പ്രസംഗം നടത്തിയിട്ടുള്ളത്. തീർച്ചയായും രൂക്ഷമായ വിമർശനം ഉയരുന്നു. ഇതാദ്യമായല്ല രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വിദേശ മണ്ണിൽ പോയിക്കൊണ്ട് ഭാരതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2023 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സമാനമായി വിദ്യാർത്ഥികളുമായി സംസാരിക്കവേ കേംബ്രിഡ്ജിൽ രാഹുൽ പറഞ്ഞത് ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം തകർന്നു എന്ന വിവാദപരമായ പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ജനാധിപത്യ സംവിധാനം മുൻപോട്ട് കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ആ ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളത്. ആ ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു എന്ന പ്രസ്താവനയായിരുന്നു അന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ നടത്തിയത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന പദവി കൂടി വഹിക്കുമ്പോഴാണ് ഭാരതം ഉൽപ്പാദന രംഗത്തും സാമ്പത്തിക മേഖലയിലും വലിയ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുൻപോട്ട് കുതിക്കുമ്പോൾ ഉൽപ്പാദന രംഗത്ത് ഭാരതം പരാജയമാണ് എന്ന ദുഃഖകരമായ ഒരു വിവാദ പ്രസ്താവന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർന്നു. ഭാരതത്തിന്റെ വളർച്ചയ്ക്കപ്പുറത്തേക്ക് ഭാരതം എന്ന ആശയത്തെ പോലും തള്ളിപ്പറയുന്ന പ്രസ്താവനയും ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. RSS കരുതുന്നത് പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം പ്രചരിപ്പിക്കുന്നത് പോലെ ഭാരതം എന്നുള്ളത് ഒരാശയമോ അല്ലെങ്കിൽ ഒരൊറ്റ രാജ്യമോ അല്ലാതെ വിവിധ ദേശങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന രാജ്യത്തെ വിഘടിപ്പിക്കുന്ന വിഘടനവാദ ശക്തികളുടെ സ്വരമാണ് ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഭാരതത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ മറ്റ് വിവാദപരമായ പ്രസ്താവനകളും നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിദേശ രാജ്യത്തെത്തുമ്പോൾ, വിദേശ മണ്ഡലെത്തുമ്പോൾ ഭാരതത്തെ എത്തരത്തിലെല്ലാം അപമാനിച്ചുകൊണ്ട് കയ്യടി നേടാവോ എന്നുള്ളതാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. RSS സ്ത്രീകളെ അല്ലെങ്കിൽ വനിതകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നും അവരെ അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനാണ് RSS കരുതുന്നത് എന്നൊരു വിവാദ പ്രസ്താവന കൂടി രാഹുൽ ഈ ഒരു സംവാദത്തിൽ നടത്തിയിരുന്നു. അതിനെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവും BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. വസ്തുത ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ്ണുവിലേക്ക് ഇപ്പോൾ ഐസൻ ജോസ് തുടരുകയാണ്. ഐസൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2024-25 സാമ്പത്തിക വർഷം രാജ്യം 7.2% വളർച്ച
ലക്ഷ്യം വയ്ക്കുന്നതായാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം രാജ്യം 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് IMF കണക്കാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വസ്തുതകൾ മുന്നിൽ നിൽക്കെ രാജ്യത്തിൻ്റെ അതിവേഗത്തിലുള്ള വികസനം വളർച്ച കണക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ഇതൊന്നും അറിയാത്ത ഒരാളല്ല രാഹുൽ, പക്ഷേ ബോധപൂർവം അദ്ദേഹം ഇതൊക്കെയും തിരസ്കരിച്ചുകൊണ്ട് രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള തൻ്റെ ഇടപെടലുകൾ തുടരുകയാണ്. ചൈനയും പാകിസ്ഥാനെയും പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ, ഒരുപക്ഷെ അതിന് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന, സന്ദീപ് വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സുരേഷ്, അത്തരത്തിലൊരു ഗൂഢലക്ഷ്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ പ്രത്യേകിച്ചും വിദേശ സർവകലാശാലകളിലെ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ചില വൈജ്ഞാനിക വേദികളിൽ, അത് ഈ ബിരുദദാനവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചാവേദികളിൽ, അല്ലെങ്കിൽ അതൊരു സർവകലാശാലയിൽ നടക്കുന്ന ചർച്ചാവേദികളിൽ പറയുന്നത്, തീർച്ചയായും അത് രേഖകളായി മാറുകയും ആ രേഖകൾ ഒരു അടിസ്ഥാന വിഷയമായി മാറുകയും ചെയ്യുക, അത്തരത്തിൽ ഏതെങ്കിലും ലക്ഷ്യം, അതായത് നേരത്തെ ഇപ്പോൾ വാസ്തവ വിരുദ്ധമായ ചില കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ആ കണക്കുകൾ അവതരിപ്പിക്കുന്നതിലല്ല മറ്റ് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. അതെന്താണെന്നുള്ള വിഷയങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പുറത്തു വന്നു. 7.2% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെക്കുന്നു ഈ വർഷം. അത് 7.2% വളർച്ചാ നിരക്ക് ലക്ഷ്യം വെക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുമ്പോൾ 7% വളർച്ചാ നിരക്കിലേക്ക് ഭാരതം കുതിക്കുമെന്ന് കൃത്യമായി IMF പറഞ്ഞതിന് പിന്നാലെയാണ്, ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നിലപാട് റിസർവ് ബാങ്ക് ഗവർണർ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഔദ്യോഗികമായ അറിയിപ്പായി വരുന്നത്. 0.4% വളർച്ച കൃത്യമായി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അതുപോലെ തന്നെ രാജ്യം 8%ലേറെ വളർച്ച കൈവരിക്കുകയും ചെയ്തു. ക്യുമുലേറ്റീവ് ഗ്രോത്ത് കൃത്യമായി 8%ലേറെ വളർച്ച കൈവരിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന കണക്കുകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ ജി ഡി പി പൊതുക്കട അനുപാതത്തിലും മാറ്റം വന്നിരിക്കുന്നു. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനകമായി കണക്കാക്കപ്പെടുന്നത്. കാരണം GDP പൊതുക്കട അനുപാതം തമ്മിലുള്ള അന്തരവും 1% കുറഞ്ഞിരിക്കുന്നു. അതായത് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ ആ ശക്തമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, ദേശീയ വരുമാനത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ ഏറ്റവും വലിയ തെളിവാണ് ഈ 1% ഈ അനുപാതത്തിൽ വന്ന മാറ്റം. അതായത് GDP പൊതുക്കട അനുപാതത്തിൽ വന്ന മാറ്റം, അത് അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ മുന്നിൽ നിൽക്കെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തമസ്കരിക്കുന്ന, സാമ്പത്തിക ശാസ്ത്രം ഒരു വിഷയമായി തന്നെ പഠിച്ച, അതിൽ ഉന്നത ബിരുദങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ഈ കണക്കുകളെല്ലാം കൃത്യമായും പത്രമാധ്യമങ്ങളിൽ പോലും പുറത്തു വന്ന കണക്കുകൾ ഒരു പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ലഭ്യമായിരിക്കും എന്നതൊരു സത്യം തന്നെയാണ്. അത്തരം കണക്കുകൾ ലഭിച്ചിട്ടും BJP നേതാവ് അഡ്വക്കേറ്റ് BGOPALAKRISHNAN നമ്മോടൊപ്പം ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് BGOPALAKRISHNAN വിദേശ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയാണ്. ഇത്തരത്തിൽ ചൈനയ്ക്ക് പ്രശംസയും രാജ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശവും രാഹുൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു? അത് പറഞ്ഞില്ലെങ്കിലല്ലേ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ചോദിക്കേണ്ടതുള്ളൂ. കാരണം രാഹുലിന്റെ DNA ഭാരതീയോ അല്ല. രാഹുലിന്റെ DNA എന്ന് പറയുന്നത് രാജ്യവിരുദ്ധരുടെ, രാജ്യദ്രോഹികളുടെ DNA ആണ്. ഇപ്പൊ രാജ്യദ്രോഹികളുടെ DNA ഉള്ള രാഹുൽ ഗാന്ധി, ഗാന്ധി എന്നുള്ള പേര് വെച്ചതുകൊണ്ട് ഭാരതത്തിന്റെ ഏതെങ്കിലും താല്പര്യം സംരക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുക വേണ്ട. അദ്ദേഹത്തിന്റെ DNA വിദേശ DNA ആണ്. അദ്ദേഹം വിദേശ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 2008 അദ്ദേഹം ചൈനയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട്. അന്ന് 2008 മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് അറിയാതെ ഈ രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു മനുഷ്യൻ ചൈനയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിനെ കുറിച്ച് ഏതോ കോൺട്രോവേഴ്സിയുണ്ട്. ആ ഉടമ്പടി പ്രകാരമായിരിക്കാം ചൈനയെ ഈ പ്രശംസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അദ്ദേഹം പ്രശംസിച്ചത് അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇതേ അമേരിക്കയിലാണ് ടൈം മാഗസിൻ അശ്വിനി വൈഷ്ണവിനെ AI ബന്ധപ്പെട്ട ഇന്റലിജൻസ് രംഗത്ത് വളരെ കൂടുതൽ മുന്നോട്ട് പോകുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് മാത്രമല്ല ഉൽപാദന രംഗത്തും വളരെ കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രം, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് ലോകത്തെ 10 രാഷ്ട്രങ്ങളുടെ ഉള്ളിലേക്ക് ഭാരതം വരുമെന്ന് പ്രശംസിച്ചുകൊണ്ട് ടൈം മാഗസിനിൽ
ഇന്ത്യയുടെ അശ്വനി വൈഷ്ണവിന്റെ പേര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ ചർച്ചയിൽ അത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്, അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വെറും രാജ്യദ്രോഹമാണ്, അത് അദ്ദേഹത്തിന്റെ ഡി എൻ എയുടെ സ്വഭാവമാണ്, അതൊന്നും വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും കണക്കാക്കില്ല. യെസ്, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും ഐസലിലേക്ക്. ഐസൻ, നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകൾ രാജ്യത്തിൻ്റെ അതിവേഗത്തിലുള്ള വികസനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന സമീപനം, സ്വാഭാവികമായും ഇവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും സന്ദീപ് അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പരാമർശിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ, അത് തന്നെയാണ് ഈ വാക്കുകളിലെ പരാമർശങ്ങളടക്കം കൃത്യമായി പ്രതിഫലിക്കുന്നത് അല്ലേ? എന്തോ ദുരൂഹതയാണ് ഇതിന് പിന്നിൽ എന്നതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം കണക്കുകൾ നേരെ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വാസ്തവവിരുദ്ധമായ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ തുടർച്ചയായി പറയുന്ന ഒരു നിലപാട് എന്തടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നു? വളർച്ചാ നിരക്ക് അത്രയും കൈവരിക്കില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു തീർത്തിയത്, അദ്ദേഹം 4% കൂടുതൽ വളർച്ചയെത്തില്ല. ഒരു കണക്കുകൾ കൊണ്ട് ഒരു ഫിഗർ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അത്തരത്തിലൊരു ഒരു ധാരണ, ഒരു ഫോൾസ് നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു നീക്കം എന്തിനു വേണ്ടി നടത്തുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായി ചിന്തിക്കേണ്ടത്. ഏത് രീതിയിലാണ് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ പാർട്ടിക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളതെല്ലാം തന്നെ ഇനിയും പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായും ഈ നിലപാടുകളിലൂടെ ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ നേടാനായി മാത്രമായിരിക്കാം എന്നാണ് നേരത്തെ എല്ലാം തന്നെ പല വിമർശകരും ചൂണ്ടിക്കാട്ടിയിരുന്നത് എങ്കിൽ ഇന്ന് അത്തരത്തിൽ ഒതുങ്ങുന്നില്ല സംശയങ്ങൾ എന്നാണ് ഏറെ ഗൗരവതരമായ ഒരു സാഹചര്യമായി ഇപ്പോൾ പരിശോധിക്കേണ്ടത്. കാരണം മാധ്യമങ്ങളിലെ ഒരു പ്രശസ്തിയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മറ്റു പല കാര്യങ്ങളിലൂടെ ഇതിന് ശ്രമിക്കാവുന്നതാണ്. നേരത്തെ അത്തരത്തിലുള്ള പ്രകടനപരമായ പല കാര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ ജോഡോ യാത്രയിൽ നടക്കുക, അതുപോലെ തന്നെ മറ്റോരോ രീതികളിൽ ഇടപെടുക, ട്രക്കിൽ യാത്ര ചെയ്യുക, ചുമടെടുക്കുക, അത്തരത്തിലുള്ള പല രീതികളും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അദ്ദേഹം അനുവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതൊന്നും തന്നെ രാജ്യവിരുദ്ധമാവുകയോ അല്ലെങ്കിൽ ഒരു നയപരമായി വൈരുദ്ധ്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ മാധ്യമ ശ്രദ്ധ നേടുക മാത്രമല്ല ഇത്തരം പ്രസ്താവനകളുടെ ലക്ഷ്യമെന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രസ്താവന തുടർച്ചയായി അദ്ദേഹം നടത്തുന്നത് തീർച്ചയായും ഒരു കേവലമായ ഒരു ലക്ഷ്യത്തിലല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ലക്ഷ്യം എന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ അനുബന്ധമായ ചർച്ചകളും അതുപോലെ തന്നെ അത് സംബന്ധിച്ച ചില നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ പരിശോധനകളും ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. സുരേഷ്. യെസ്, വീണ്ടും ജിഷ്ണുവിലേക്ക്. ജിഷ്ണു, അത് തന്നെയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിനെതിരെ പരോക്ഷമായിട്ട് പോലും ആ വിമർശനം ഉന്നയിക്കുന്നു, അത് ചിലപ്പോൾ പരസ്യമായ വിമർശനത്തിലേക്ക് എത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അപ്പം രാജ്യത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുമ്പോഴും വീണ്ടും അദ്ദേഹം എന്തുകൊണ്ട്, രാഹുൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, വിദ്യാർത്ഥികളെ, ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശങ്ങൾ, വസ്തുതകൾ മുന്നിൽ നിൽക്കെ അത് കാണാതെ ഇങ്ങനെ നടത്തുന്നു എന്നത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണല്ലേ? അത് തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന വിമർശനവും അല്ലേ? കെ പി, രാജ്യവിരുദ്ധത എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മുൻപിൽ വിവിധ കാലഘട്ടങ്ങളിൽ രാഹുൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് അതിനു പുറകിലെ ഗൂഢാലോചന എന്ത് എന്നുള്ളതിൽ വലിയ ചോദ്യമില്ല. എപ്പോഴും ഭാരതത്തെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യം തന്നെയാണ് രാഹുൽ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ എല്ലാ ഘട്ടത്തിലും മുൻപോട്ട് വെക്കാറുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലും മുൻപ് കോൺഗ്രസ് നേതാവ്, എം പി എന്നുള്ള രീതിയിലുമെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തുമ്പോൾ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും ഭാരതത്തെ അപമാനിച്ചുകൊണ്ടുമുള്ള പ്രസ്താവനകൾ രാഹുൽ നടത്തിയിരുന്നു. ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അനുകൂലമായ പ്രസ്താവന നടത്തുകയും പാകിസ്ഥാൻ എന്ന രാജ്യം രാഹുലിന്റെ പ്രസ്താവന അവർക്ക് അനുകൂലമായ രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഉപയോഗിക്കുകയും ചെയ്തത് നമുക്ക് മുൻപിലുള്ള സത്യമാണ്. കൂടാതെ
കൂടാതെ ചൈനയുമായി രാഹുൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അത്തരത്തിൽ അയൽ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ എപ്പോഴും വിവിധ ഘട്ടങ്ങളിൽ അത് ഉൽപാദന രംഗത്താണെങ്കിലും പ്രതിരോധ മേഖലയിലാണെങ്കിലും അതിർത്തി പ്രശ്നത്തിലാണെങ്കിലും എപ്പോഴും ഭാരതം മത്സരിക്കുന്ന രാജ്യങ്ങളുമായി സൗഹാർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിനപ്പുറത്തേക്ക് രാജ്യത്തിനെതിരെ തന്നെ രാഷ്ട്രീയം പ്രയോഗിക്കുക എന്ന തന്ത്രമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഹുൽ നടത്തുന്നത്. അതിൻ്റെ ബാക്കി പത്രമാണ് അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ട് ഭാരതത്തെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും ചൈനയെ പ്രശംസിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയിട്ടുള്ള പ്രസ്താവന. അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ, രൂക്ഷമായ വിമർശനം ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നു. രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കും ഉൽപാദനശേഷിയും ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാരതമെന്ന കൺസെപ്റ്റിനെ, രാജ്യമെന്ന ആശയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവന കൂടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതും RSS പേരുപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെങ്കിലും രാഹുൽ പറഞ്ഞു വെച്ചത് ഭാരതം എന്നുള്ളത് ഒരു രാജ്യമോ ഒരു ആശയമോ അല്ല, വിവിധ മേഖലകളുടെ കൂടിച്ചേരൽ മാത്രമാണ് ഭാരതം എന്ന വിഘടനവാദ ശക്തികൾ രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വലിയ വിമർശനങ്ങൾ രാഹുലിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നു. നേരത്തെ ഭാരതത്തിൻ്റെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവന രാഹുൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരുന്നു. അതിനു മുൻപേ രാജ്യത്തെ അതിർത്തി മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ സൈനികരുടെ ജീവനെടുത്തുകൊണ്ട് ചോദ്യചിഹ്നം ഉയർത്തിയ പാകിസ്ഥാന് മേൽ രാജ്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അത് ചോദ്യം ചെയ്യുകയും അതിന് തെളിവ് ചോദിച്ച രാഹുലിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാകിസ്ഥാൻ അനുകൂല നിലപാട് ഉയർത്തുകയും പാകിസ്ഥാൻ ആ രാഹുലിന്റെ പ്രസ്താവന ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ആവർത്തിക്കുന്നത് ചില വ്യക്തിപരമായ താല്പര്യങ്ങളൊപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയർന്നതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനവും പ്രതിഷേധവും ശക്തമാകുന്നതാണ്.